ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ട്രാവലിംഗ് വ്ലോഗ് അഗെയിൻ. ഐമു സാമി ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ദിസ് വീഡിയോ ഇസ് റിലേറ്റഡ് ടു കോവളം ബീച്ച്. അങ്ങനെ ഞങ്ങളിപ്പോൾ ബീച്ചിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നും ഏകദേശം 14 കിലോമീറ്ററാണ് ബീച്ചിൻ്റെ ലോങ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈവനിങ് സൺഡേ ആയതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുള്ള ടൈമാണ്. അങ്ങനെ ഞങ്ങൾക്കും സൺഡേ ആണ് ലീവ് കിട്ടാറുള്ളത്. സൺഡേ ഓൺലി വൺ ഡേ ഫോർ അസ് ഫോർ ഔട്ടിംഗ്. അങ്ങനെ വീട്ടിൽ നിന്നും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ദൂരമാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം ഞങ്ങൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു സൺഡേ ഹോളിഡേ ആണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് തന്നെ ഫുൾ ഹോട്ടൽസും റിസോർട്ട്സും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. വളരെയധികം ഫെസിലിറ്റീസ് ആണ് ഇവിടെയെല്ലാം. ഫോറിനേഴ്സിന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വലിയ റിസോർട്ട്സൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് സ്റ്റേ ചെയ്യുന്ന ബീച്ചാണിവിടെ. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്, ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവായിട്ട് ഫിഷൊക്കെ കഴിക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പ്ലേസസ് ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഫുൾ വെൽ ഡെവലപ്ഡ് ആണിവിടെ. ഈ പാർക്കിംഗ് ഏരിയാസിൻ്റെ തൊട്ടടുത്ത് മസാജ് സെൻ്ററിൻ്റെ തൊട്ട് മുകളിലായിട്ട് എൻ്റെ ആൻറ്റിയുടെ വീടാണ്. അവർ ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. ഞങ്ങളുടെ ആൻറ്റിയുടെ വീട് അടുത്തായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് അവിടെ പോകാനും വരാനൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ കോവളം ബീച്ചിലെത്തി കഴിഞ്ഞു. ഇവിടെ ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കോർണറിലായിട്ട് സ്പീഡ് ബോട്ട് നിരത്തിയിട്ടിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് രണ്ട് മൂന്ന് പാറക്കെട്ടുകളുണ്ട്. ആ സൈഡിലോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിരക്കാണ്, നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒരുപാട് ജനങ്ങളുണ്ട്, ക്രൗഡാണ്. സൺഡേ ആയതുകൊണ്ടാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. സൺഡേ അല്ലാതെ വേറൊരു ദിവസം വന്നിരുന്നെങ്കിൽ അത്ര തിരക്കൊന്നും കാണില്ലായിരുന്നു. ആ സൈഡിലായിട്ട് വരും ലൈറ്റ് ഹൗസ്. ഈ ബീച്ചിൽ വന്നാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്, സൺസെറ്റ് വ്യൂ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് ബീച്ചാണ്, ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് സ്റ്റേ ചെയ്യുന്ന ഒരു ബീച്ചാണ്, എൻ്റെ ഫേവറേറ്റ് ബീച്ചാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടും പൊല്യൂട്ടഡ് ആവാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചാണിവിടെ. സെയിം ടു വർക്കല ബീച്ച് പോലെയാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ കോവളം ബീച്ച് ഓപ്പൺ ആയി കഴിഞ്ഞു. കൊറോണയ്ക്ക് മുന്നേ ഫോറിനേഴ്സിൻ്റെ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. വിദേശികളുടെയും സ്വദേശികളുടെയും ഒരു ഒഴുക്കായിരുന്നു. ഇപ്പോൾ സ്വദേശികളുടെ മാത്രം ഒരു കൂട്ടമാണ് നമ്മൾ കണ്ടത്. ഒരു സൺസെറ്റ് വീക്കെൻഡ് വ്ലോഗ് ആണിത്. കേരളത്തിൽ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ട്രിവാൻഡ്രം ജില്ലയിലെ കോവളം. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ പ്രദേശമായതുകൊണ്ടാണ് കോവളം എന്ന പേരുണ്ടായതെന്ന് പറയുന്നു. മൂന്ന് ബീച്ചായിട്ടാണ് കോവളം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് ഹൗസ് ബീച്ച്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സമുദ്ര ബീച്ച്, തേർഡ് വൺ ഈസ് ഹൗവ ബീച്ച്. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആയിമുക്കുട്ടന് കടലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവനക്ക് കടലിൽ കളിക്കാനും കുളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് കടലിൽ.
ലൈറ്റ് ഹൗസാണ് ഈ ബീച്ചിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. വേൾഡ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്നും ഈ ബീച്ചിനെ പറയപ്പെടുന്നു. ധാരാളം ആളുകൾ കുളിക്കുവാൻ ഇറങ്ങുന്നത് ഈ ബീച്ചിലാണ്. പിന്നെ സമുദ്ര ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം ടൂറിസ്റ്റുകൾ നടക്കാൻ ഇറങ്ങുന്ന പ്ലേസാണ് സമുദ്ര ബീച്ച്. അപ്പോൾ ഇതൊക്കെയാണ് കോവളം ബീച്ചിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ബീച്ചൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയത്. ആഫ്റ്റർ ദി കൊറോണ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത്? കൊറോണ ടൈമിലൊക്കെ ഫുൾ എംപ്റ്റി ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി നല്ല ഡെവലപ്ഡാണ്, നല്ല തിരക്കാണ്. എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഒരു സൺസെറ്റ് വീക്കെൻഡ് വൈൻഡപ്പ് വ്ലോഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് ടഫായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, സൈനിങ് ഔട്ട്. ബൈ. ഐ എം സാമി, ക്രിയേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. Thank you.